Good morning. So today, my morning routine. So this is me waking up, usually around 7 o'clock. 7 o'clock an alarm vechittu or 10-15 minutes ingena maadi vadichu kadakkum, and then pettana I do my morning activities. Let's go. Oh, njan ottikkalla obviously enikkunnathu. I have my two bedmates, my flatmates right now, who are also with me. So avarkum good morning parayam. Hi, good morning Rio. Hi. Actually, nannai orangittilla. It was like broken sleep. Budzin? Budzin? Arnya nannaita? Did you sleep well? Arnya? Budzin? Buddy? Ini angano? Ini angano? Buddy ippolum tired aanu. Rio is a little excited. I think he's hungry. Adhellam kandu tammu nam nam. Good morning. Good morning. You are so dirty. I'm going to give you a coolie today. Okay, later. So curtains are thorakkanengil, I have a really nice view. Usually marekkana. So this is one of my views from the bedroom top. Yeah. And you know my bedroom. And this and a balcony view ആണ്, bedroom balcony view. പക്ഷേ രാവിലെ ഞാൻ ഇതൊന്നും യൂഷ്വലി കാണാറോ ഒന്നുമില്ല. ഞാൻ നേരെ ബാത്റൂമിലേക്കാണ് പോവാറ്. സോ ഞാൻ രാവിലെ എണീക്കുമ്പം ഈ രണ്ട് പേരും ഇങ്ങനെ വന്നിരിക്കും, ബിക്കോസ് അവിടെ താഴേക്ക് ചാടാൻ റിയോക്ക് ഹെൽപ്പ് വേണം, ബഡിക്ക് വേണ്ട. റിയോ എല്ലാ ദിവസവും ഒന്നും എൻ്റെ കൂടെ ഉണ്ടാവാറില്ല, ബട്ട് ദിസ് കപ്പിൾ ഓഫ് ഡേയ്സ് ഈസ് ഗോയിങ് ടു ബി ദേർ. കം ജംപ് ജംപ് കം ഓൺ ജംപ് ബാ ജംപ് 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 ചാടടാ പറങ്ങമാരെ. രാവിലെ എണീറ്റിട്ട് അവരുടെ ബെഡ് വിരിച്ചിടുന്നതാണ് ഞാൻ കാണാറുള്ളത്. പക്ഷെ അങ്ങനത്തെ നല്ല സ്വഭാവം ഒന്നും എനിക്കില്ല. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും വീട്ടില് ഇങ്ങനെ പണിക്ക് ചേച്ചി ഒന്നും വന്നില്ലെങ്കിൽ ഞാനത് ചെയ്യും. പക്ഷെ അല്ലെങ്കിൽ ചേച്ചി അത് ചെയ്യുന്നത്, ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ചൊരു മടിച്ചാണ്. ഐ എം നോട്ട് വെരി ഗുഡ് അറ്റ് യുനോ ദാറ്റ് ഡൊമസ്റ്റിക് സൈഡ് ഓഫ് ഇറ്റ്. സോ യാ, ദ ബെഡ് ജസ്റ്റ് സ്റ്റേസ് ലൈക്ക് ദാറ്റ് ടിൽ ഒരു 11 മണി ആൻഡ് ഐ ഗോ. So this is my bathroom. And now let's brush our teeth. My babies are down here. Can you see? Yeah. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ എവിടെ പോയാലും എന്റെ പുറകെ തന്നെ ഉണ്ടാവും. സോ യാ, ഇവിടെ പ്രത്യേകിച്ച് കാണിച്ചാലൊന്നുമില്ല. പല്ലേക്കും. ഓ, സോ ആർ യു സെൻസിറ്റൈസ്ഡ് ടു ബ്രഷ് മൈ ടീത്ത്? വീഡിയോ റെക്കോർഡ് ചെയ്യും. പല്ല് തേക്കും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പ്രോബബ്ലി നോട്ട് ഈസി, ബട്ട് ഐ വിൽ ട്രൈ. വാഷ് മൈ ഫേസ് യൂസിംഗ് ഡെർമവൈബ് ഹൈഡ്ര ക്ലെൻസർ. ഞാൻ യൂസ് ചെയ്യുന്നതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഐ അപ്ലൈ മോയ്സ്ചറൈസർ, ന്യൂട്രിഡെർമിന്റെ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസിംഗ് ലോഷൻ. മൈ സ്കിൻ ഇസ് വെരി ഡ്രൈ, സോ രാവിലെ എനിക്ക് ഫേസ് വാഷ് ചെയ്താൽ മോയ്സ്ചറൈസർ ഇട്ടില്ലെങ്കിലും ഇറ്റ്സ് നോട്ട് നൈസ്. യാ, കുളിക്കുകയാണെങ്കിൽ മാത്രം ആവശ്യമുള്ളൂ. ഇറ്റ്സ് അഗൈൻ ആ മോയ്സ്ചറൈസിംഗ് ലോഷൻ. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഷേവ് ചെയ്താലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ്. സോ ഫോർ യുവർ സ്കിൻ മേ ബി യു കെൻ യൂസ് ഇറ്റ്, ബട്ട് രാവിലെ ആയതുകൊണ്ട് വേണ്ടത് ഫോർ മൈ സ്കിൻ. ഓക്കെ, ഇനി ഞാൻ വേറെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. അതിനുശേഷം ഐ വിൽ കമ്മിങ് ബാക്ക്. സോ ഈ ബാത്റൂമിൽ അവരുടെ ഫേവറേറ്റ് കോർണർ ഇതാണ്. ആൻഡ് ബഡിയുടെ വിചാരം ഇതിനുള്ളിൽ എന്തോ ഒളിച്ചിരിപ്പുണ്ടെന്നാണ്. അവരെല്ലാ ദിവസവും അവിടെ മാന്തി പൊളിക്കാനുള്ള ശ്രമം നടത്താറുണ്ട്. എന്തതിനകത്ത്? എന്തതിനകത്ത് ബഡി? വാട്സ് ഇൻസൈഡ് ദാറ്റ്? What are you looking for? Huh? So yeah, morning bathroom le karangalukku kaiyittu I brush my hair because I looked like a brandy. My hair has become a complete mess. Yeah, I can't wait to color it. Anyway,
ലോക്ക്ഡൌൺ ഒക്കെ ഓൾമോസ്റ്റ് ലിഫ്റ്റ് ആയ ഒരു വേളയിൽ ഹോപ്പ്ഫുള്ളി സൂൺ. കിച്ചണിൽ പോവും. ഞാൻ ഈ ഡയറ്റ് കഴിഞ്ഞ ഒരു കുറച്ച് ദിവസമായിട്ട് തുടങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ അതിൽ രാവിലെ എണീക്കുമ്പോൾ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു ഈസ് നാരങ്ങ മഞ്ഞൾ ചെറു ചൂടുവെള്ളം കുറച്ച് ഉപ്പ്. സോ ലെറ്റ്സ് മേക്ക് ദാറ്റ്. സോ അതിൽ തന്നെ ഐ പുട്ട് സം വാട്ടർ ടു ബോയിൽ. ഇൻ ദ മീൻ ടൈം നാരങ്ങ ആൻഡ് ടേമറിക് ആൻഡ് ഉപ്പ് എടുക്കണം. ചെറിയ ഒരു ഷോർട്ട് ഗ്ലാസ് അല്ലെങ്കിൽ ഇത്രയുള്ള ഗ്ലാസ്സിൽ അത് ഫിക്സ് ചെയ്യണം ആൻഡ് ഡ്രിങ്ക് ഇറ്റ് അപ്പ്. ഓക്കെ, സോ നാരങ്ങ. സോ എൻ്റെ അമ്മ പറഞ്ഞത് ഒരു നാരങ്ങയുടെ പകുതി മുറിച്ചിട്ട് അതിൽ നിന്നും അതിൻ്റെയും പകുതി മതിയാ. പക്ഷെ ഞാൻ ഹാഫ് നാരങ്ങ ഫുള്ളായിട്ട് യൂസ് ചെയ്യും. ലൈക്ക് സൈസ് ഹാഫ് നാരങ്ങ ആൻഡ് ഐ സ്ക്വീസ് ഇറ്റ് ഇൻ. കുറെ ആൾക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള ടെക്നിക്സ് ഒക്കെ ഉള്ളത്. ദിസ് ഇസ് സപ്പോസ് ടു ബി വെരി ഗുഡ്. കാരണം ഒക്കെ ഗൂഗിൾ ഇറ്റ് പ്ലീസ്. എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടേമറിക്, കുറച്ച് ആൻഡ് ഉപ്പ്. ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. ഉപ്പ് ഇസ് ബേസിക്കലി ബിക്കോസ് എനിക്കത് ഉപ്പ് ഇല്ലാതെ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ആൻഡ് ദെൻ ചൂടുവെള്ളം. Yeah, so just about so much. ഇത് കുടിക്കാം. സോ ഓബിയസ്ലി ഞാൻ എന്റെ ഡ്രിങ്ക് കുടിക്കാൻ പോകുമ്പം എന്റെ ഡോഗ്സ് ആർ ലൈക്ക് വട്ട് അബൌട്ട് us, ഞങ്ങൾക്ക് എന്തെങ്കിലും തരൂ. അപ്പം ഐ ഹാവ് ടു ഗിവ് ദം നാ. സോ കൊടുക്കാൻ പാടില്ല, ടെക്നിക്കലി ഡോഗ്സിന് പാലൊന്നും കൊടുക്കാൻ പാടില്ല കേട്ടോ. പക്ഷെ ചില ദിവസം അവരിങ്ങനെ എന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ എനിക്ക് കുറച്ച് നെഞ്ച് അലിഞ്ഞു പോകും. അങ്ങനെ ഞാൻ കൊടുക്കും. ഐ എം ലിറ്റിൽ ബാഡ് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് നോട്ട് ഗുഡ് ദോ. സോ ഇത് രണ്ടുപേരുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ചു. യൂഷ്വലി വളരെ കുറച്ച് കൊടുക്കാറുള്ളൂ. എൻ്റെ ബഡി ഭയങ്കര ജാടക്കാരനാണ്. കൊടുത്താൽ ആദ്യമൊന്നും കുടിക്കത്തില്ല, നല്ല മൂടണമെങ്കിൽ മാത്രമേ കുടിക്കത്തുള്ളൂ. സോ എവറി ഡേ ഡസൻ വർക്ക്, ബട്ട് റിയോ ലവ്സ് ഇറ്റ്. ഹായ് റിയോ, എന്താ എക്സൈറ്റ്മെന്റ്? പല്ല് വേണോ കുട്ടനാ? പല്ല് വേണോ ബച്ചനോ? വേണോ പല്ല്? വേണോ? റെഡി ആണോ? ഒരു മിനിറ്റ്, ആദ്യം അവൻ കുടിക്കട്ടെ. റിയോ വന്നതിന് ശേഷം ബഡി സെക്കൻഡ് പ്രയോറിറ്റി ആണെന്ന് അവന് തോന്നാറുണ്ട്. സോ ഹീസ് നോട്ട് ഹാപ്പി അബൌട്ട് ഇറ്റ്. റിയോ പക്ഷെ ഫുള്ള് കുടിക്കില്ല എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബഡി, ബഡിക്ക് പാല് തന്നില്ലേ റിയോ? റിയോ ആദ്യം എടുത്തോ? റിയോ ആദ്യം എടുത്തോ? എൻ്റെ റിയോ ഒരു മെസ്സി ഡോഗാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അവൻ കുടിക്കുന്നു നോക്ക്, ഫുൾ പുറത്താ. ഹായ്, ഹലോ സാർ, കുറച്ച് നീറ്റായിട്ട് കുടിക്കൂ. ബിബ് വേണോ? ആ ഹലോ, അത് രണ്ടുപേർക്കും കൂടെ ഉള്ളതാ. അത്ര മതി 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 മതി. ആ ബടി പിടിച്ചോ, ബടി പിടിച്ചോ. എന്നാ ബടിക്ക് ഒട്ടും താല്പര്യമില്ല, ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചു തരാം. നോക്കുന മതി മതി, അത്രയും കുടിച്ചാൽ മതി, എന്തോരം കുടിക്കും. പൊതുവെ ജാടയിടുന്ന ബഡി റിയോ ഉള്ളപ്പോൾ എന്തും കഴിക്കും, അല്ലെങ്കിൽ അവന് കിട്ടത്തില്ല. സോ ഐ യൂഷ്വലി യൂസ്വലി വൺ പ്ലേറ്റ്, അതർവൈസ് ബഡി മേക്സ് ഇറ്റ് വെരി ഡിഫിക്കൾട്ട് ഫോർ അസ്. ഐ മീൻ ഫോർ ഫുഡ് ഐ ഗിവ് ദം ഇൻ ടു, പക്ഷേ എവിടെ കൊടുത്താലും റിയോ എല്ലായിടത്തും കഴിക്കും. തീറ്റപ്പണ്ടാരം. അവർ പാല് കുടിക്കുന്നു, ഞാൻ മൈ ലെമൺ ടർമറിക് ഡ്രിങ്ക് കുടിക്കുന്നു രാവിലെ. So that's the first thing that goes into the system. Kainya, kainyalo. So namukku mathramalla morning activities, if you are a pet owner ningalku ariyam, you have dogs, they also need to go pee and poop and all that. Velliya dogs anengi nadathan kondu va, pakshe cheriya dogs ne nadathan kondu va, it doesn't happen because sometimes they just get really dirty. Thara poi ende riyone kandile ammade veettil nikkumba bhayangara alukkaum, ivide varumba maalukku koriyum because apartment la ayidond. So what I have done is ende veedinte front door inde porthu allengil ende balconies la pee pads undu, door thornal avar avade povum. This is on a good day, avare mood nalla allengil undallo. Ende veettile carpet, സോഫ, അതുപോലെ തന്നെ ഏ റിയോ നടന്നു പോകുന്നു. ഞാനിങ്ങനെ അവരുടെ പുറകെ നടന്നുകൊണ്ടിരിക്കണം, അവരെവിടെയും സുസ്വന്നൊഴിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ട്. ദേ നോ, അവർക്കറിയാം
പക്ഷേ ചില സമയത്ത് അവർ യുനോ കുസൃതി കാണിക്കുകയാണോ അതോ എന്നോട് ദേഷ്യം വരുമ്പോൾ അത് കാണിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതുകൊണ്ട് എൻ്റെ കാർപ്പറ്റ്സ് കുറേ എണ്ണം ഒക്കെ ഞാൻ മാറ്റി, രണ്ട് മൂന്നെണ്ണം മാറ്റിയിട്ടില്ല, കിച്ചണിലെ മാറ്റിയിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ ഇടയ്ക്ക് ആക്സിഡൻസ് നടക്കാറുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഡോഗ്സ് വന്നതിന് ശേഷം എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ മാറ്റം എന്ന് വെച്ചാൽ ഈ സോഫ കാർപ്പറ്റ് ക്ലീനിങ്ങിന് കുറേ കാശ് കൊടുക്കുകയാണ്. ആൻഡ് വാട്ട് ടു ഡു. സോ യൂഷ്വലി രാവിലെ ഒരു 7 o'clock എണീറ്റ് എൻ്റെ യുനോ ഫസ്റ്റ് ഡ്രിങ്ക് ഒക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം നേരെ യോഗ ചെയ്യാനാണ് പോവാറ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ രണ്ട് മൂന്ന് ദിവസം ഞാൻ യോഗയൊന്നും ചെയ്യുന്നില്ല, എക്സസൈസും ചെയ്യുന്നില്ല. ബിക്കോസ് എൻ്റെ സെക്കൻഡ് വാക്സിൻ ഷോട്ട് ഞാൻ എടുത്തു ആൻഡ് ഇറ്റ് ഈസ് വെരി 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 പെയിൻഫുൾ. രണ്ട് ദിവസമായിട്ട് എനിക്ക് കൈ പൊക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ കുറച്ചൊന്ന് പൊക്കുമ്പോൾ തന്നെ നല്ല വേദന. സോ എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ യൂഷ്വൽ രാവിലത്തെ 7:30, 7:45 യോഗയുണ്ട്. അപ്പം മൺഡേ വെൻസ്ഡേ ഫ്രൈഡേ 7:30 ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ 7:45. സോ ദാറ്റ്സ് നോട്ട് ഹാപ്പനിങ് ടുഡേ. സോ ആ മച്ചിൽ ആ ഒരു ചിൽ സമയത്ത് യു കൻ ഡു വട്ട് എവർ യു വോണ്ട്. എൻ്റെ വീട്ടിൽ ന്യൂസ് പേപ്പർ വരും, പൊതുവേ ഞാൻ ചെയ്യാത്ത കാര്യമാണ്. പക്ഷേ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പർ വായിക്കാം. ഇന്നെന്താണ് പ്രധാന വാർത്തകൾ എന്ന് നോക്കാം. സുപ്രീം കോർട്ട് ഓക്കെ CBSE 30-30-40 ഫോർമുല ഫോർ 12th റിസൾട്ട്സ്. സോ ലക്കി നോ, 12th ക്ലാസ്സിലെ എക്സാം ഒന്നുമില്ല. ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് തന്നെ ലൈക്ക് ഓൾമോസ്റ്റ് 1.5 years ആയി. ഐ ഡോ നോ വെദർ ദാറ്റ്സ് ഗുഡ് ഓർ ബാഡ് ടു ബി വെരി ഓണസ്റ്റ്, ബട്ട് എനിവേ ഐ തിങ്ക് ആഗ്രിഗേറ്റ് എടുത്തിട്ടാണ് ഇത്തവണത്തെ ഫൈനൽ മാർക്സ്, തിയറി മാർക്സ്, പ്രാക്ടിക്കൽ മാർക്സും ടോട്ടൽ മാർക്സും. യാ, വാട്ട് എവർ ഫ്ലോസ് യുവർ ബോട്ട് ഐ ഗെസ്. ഓ മൈ ഗോഡ്, ഈ ന്യൂസ് ഞാൻ ആക്ച്വലി ഇന്നലെ കേട്ടു. സ്റ്റോക്കർ സ്റ്റാബ്സ് 21-year-old ടു ഡെത്ത് ഇൻസൈഡ് ഹർ ഹൗസ് ആൻഡ് ഇൻജേഴ്സ് സിസ്റ്റർ എന്ന്. ഒരു സെക്കൻഡ്, ബഡി റിയോ നിന്ന് രക്ഷപ്പെടാൻ എൻ്റെ അടുത്ത് വന്നു. സോ റിയോ ഇസ് എ ബിറ്റ് ഓഫ് എ ഡോൺ, മാഫിയ. ബഡീനെ പീഡിപ്പിക്കാറുണ്ട്. മോൻ പേടിപ്പെട്ടു എനിവേ. Let me get back to this. So stalker stabs 21-year-old to death inside her house, injures her sister. News la full idu thaneyanu ningalku ariyam. I don't understand. Prema nairashyam allengil pennu no parnju ennadine thodarna avalde sister neyum avaleyum veetti keri kuttikonnu ennakkeyana. What is going on in this world? Like, I think people are blind. ഈ ലവ് എന്ന് പറയുന്നത് ബ്ലൈൻഡ് ആയിട്ട് എടുത്തിട്ട് നോ എന്ന് പറഞ്ഞ റിജക്ഷൻ കേൾക്കാൻ പറ്റാത്ത ഒരു ഒരു യങ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണോ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ളത്. പ്രേമം എന്ന് പറയുന്നൊരു ബ്യൂട്ടിഫുൾ ഇമോഷൻ അല്ലേ? അത് സംടൈംസ് സക്സസ്ഫുൾ ആവും, സംടൈംസ് ഇറ്റ് ബിക്കംസ് യുനോ ഹാർട്ട് ബ്രേക്ക്. പക്ഷേ അങ്ങനെ ഹാർട്ട് ബ്രേക്ക് ചെയ്തിട്ടൊക്കെ അല്ലേ നമ്മൾ നമ്മളെ തന്നെ മോൾഡ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് റിയലി റിയലി സ്റ്റാർട്ട്. വാട്ട് എ ഹൊറിബിൾ ന്യൂസ് ടു സ്റ്റാർട്ട് ഓഫ് ദ ഡേ. ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. ന്യൂസ് പേപ്പർ അപ്പം തന്നെ ഞാൻ വായിക്കൽ നിർത്തും, ബിക്കോസ് ഫുൾ നെഗറ്റീവ് അഫർമേഷൻസ് ആണ്. ആൻഡ് നമ്മളുടെ മോർണിംഗ് തുടങ്ങുമ്പോൾ വി ഡോണ്ട് വോണ്ട് ദാറ്റ്. വി വോണ്ട് ബി ഹാപ്പി ആൻഡ് പോസിറ്റീവ് അല്ലേ ബഡി? ഓ, ഐ ഗോട്ട് എ പാക്കേജ് ഓൾസോ. ഞാൻ തുറക്കാത്തൊരു പാക്കേജ് ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓ, ഐ ലവ് ഇറ്റ്. മോർണിംഗ് മോർണിംഗ് ഗിഫ്റ്റ്സ്. സോ കാമ ആയുർവേദ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ്, ഓർഗാനിക് നാച്ചുറൽ ബ്രാൻഡാണ്. They have this really nice night serum called Kumadi serum. പക്ഷേ ഇത് അവരുടെ ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ആയി, അതെനിക്ക് അയച്ചു തന്നാണ്. ജസ്റ്റ് ടു ട്രൈ ഇറ്റ് ഔട്ട്. സോ ലെറ്റ്സ് സീ. ഓ, ലുക്സ് ലവ്ലി. ലുക്ക് അറ്റ് ദിസ്. നൈസ് നൈസ് പാക്കേജിംഗ്. നോ, ബ്യൂട്ടിഫുൾ, വെരി ഏർതി കളർ. Oh wow, they've sent us a full kit. There you go, launching pure neroli water. Kama Ayurveda's new launch, pure neroli water. Lovely. So, check it out. I already have this. Nice. Healthy Chandan Brightening Face Pack too. Awesome. So I can't wait to try it all. Thank you so much, Kama Ayurveda. തീർച്ചയായും രാവിലെ തന്നെ നമ്മളിങ്ങനെ യുനോ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ തുറക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. ഐ ലൈക്ക് ഇറ്റ്. ഗുഡ് ഡേ ടുഡേ. ഓക്കെ, സോ ലെറ്റ് അസ് സ്റ്റേ ഹിയർ. ഇനി വാട്ട്, വാട്ട്സ് നെക്സ്റ്റ്? സമയം ദേ 8 മണിയോ? 8 മണിയായോ? യാ. സോ യോഗ രാവിലെ ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്കറിയാം, ജോലിയില്ല, എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഇന്നലെ ഞാൻ അമ്മയുടെ വീട്ടിൽ പോയത് കൊണ്ട് ഇന്ന് പോകണ്ട. റിയോ ഇവിടെയുണ്ട്. വാട്ട് കൻ വി ഡൂ? ബാൽക്കണി പോവാം. ഗുഡ് ബോയ്. സി, ഞാൻ യോഗ ചെയ്യുന്ന മാറ്റ്. സോ ഇവിടെയാണ് ഞാൻ പൊതുവെ യോഗ ചെയ്യാറ് ഈ ഏരിയയില്. ആൻഡ് യൂഷ്വലി ഐ കം ഔട്ട് ഹിയർ ആൻഡ് ഹാവ് എ കപ്പ് ഓഫ് ടീ.
അതാണ് മറന്നത് മൈ കപ്പ് ഓഫ് ടീ സോ യോഗ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി ഒരു 8:45 9:00 ആവും അപ്പം ഐ ഫിക്സ് മൈ സെൽഫ് എ കപ്പ് ഓഫ് ടീ പക്ഷേ ഇന്ന് ഓൾമോസ്റ്റ് കുറച്ച് സമയം എക്സ്ട്രാ ഉള്ളതുകൊണ്ട് നമുക്ക് കാപ്പി നേരത്തെ കുടിച്ചാലോ കാപ്പി അല്ല ഞാൻ ചായ കുടിക്കാറ് ലെറ്റ്സ് ഗോ മേക്ക് സം ടീ നേരത്തെ പോയി ഒരു കാര്യം ചെയ്യാം ഞാനൊരു കുറച്ച് ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് കുറച്ച് നേരം ചില്ലൊക്കെ ചെയ്തിട്ട് പിന്നെ കാപ്പി ഉണ്ടാക്കാം അല്ലേ മറ്റു ഡ്രിങ്ക് കുടിച്ചല്ലേ ഉള്ളൂ അത് കുടിച്ച് ഉടനെ കാപ്പി കുടിച്ചാൽ കലങ്ങി പോയാലോ Every morning, എനിക്ക് tea compulsory ആണ് Why? Because I like it. And diet ചെയ്യാണേലും അല്ലേലും കഴിഞ്ഞ കുറെ നാളായിട്ട് ഞാനൊരു dash of milk എന്ന tea യൂസ് ചെയ്യുന്നതുകൊണ്ട് diet ചെയ്യുന്ന സമയത്ത് ഇപ്പം അത് നിർത്താൻ കുറച്ച് struggle ആണ് So I try to keep it to a minimum. ഒരു ദിവസം I usually have 2 cups of tea. Kettle the tea bag. Convenience ആണ് എൻ്റെ മന്ത്ര നിങ്ങൾക്ക് അറിയാലോ I don't like making it on the stove and all that അത്ര patience ഒന്നും ഇല്ല പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം doesn't matter നല്ല ചായ ആണെങ്കിലും ചീത്ത ചായ ആണെങ്കിലും ഞാൻ കുടിക്കും എന്റെ ചായ ആക്ച്വലി നല്ലതാണ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കടുപ്പം കൂടുതലൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ബ്ലാക്ക് ടീ വിത്ത് ഡാഷ് ഓഫ് മിൽക്ക് ആൻഡ് ഒരു കാര്യം കൂടെ ഉണ്ട് അത് യു ഗൈസ് മൈറ്റ് നോട്ട് തിങ്ക് ഇറ്റ്സ് ഗുഡ് ബട്ട് വൺസ് അഗൈൻ എന്റെ ഒരു ശീലമാണ് സോ പ്ലീസ് ഫർഗീവ് ഐ ടെൽ യു വാട്ട് ഗൈസ് സോ ഞാൻ പഞ്ചസാര കുറെ വർഷമായിട്ട് ഉപയോഗിക്കുന്നില്ല മധുരം ഉപയോഗിക്കുമ്പോഴുണ്ട് കേട്ടോ പക്ഷെ ചായയിലും കാപ്പിയിലും ഒക്കെ ഈ തടി കുറയ്ക്കാവുന്നുള്ള ഒരു സമയത്ത് ഞാൻ ഗിവ് അപ്പ് ചെയ്തൊരു സംഭവമാണ് സോ ഐ സ്റ്റാർട്ടഡ് റിപ്ലേസിംഗ് ഇറ്റ് വിത്ത് ഷുഗർ ഫ്രീ സോ ഐ ഡോണ്ട് അഡ്വക്കേറ്റ് ഇറ്റ് ബിക്കോസ് ഐ നോ ദാറ്റ് യു നോ എസ്പെറ്റമീൻ ഉള്ളതാണ് ഇറ്റ്സ് നോട്ട് ഓവർ യൂസ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ യു പക്ഷെ എനിക്ക് ശീലമായി പോയി മക്കളെ സോ ദേർ യു ഗോ ഹോട്ട് വാട്ടർ ഫുൾ കപ്പ് എനിക്ക് ബിഗ് ഗ്ലാസ് വേണം ടീ ബാഗ് ജസ്റ്റ് എ ഡാഷ് ഓഫ് മിൽക്ക് സോ ഐ പുട്ട് വെരി ലിറ്റിൽ മിൽക്ക് Yeah, just a little bit. And എന്റെ അമ്മയും എല്ലാരും പറയുന്നത് ചെയ്യരുത് ചെയ്യരുത് എന്ന് പക്ഷെ എന്താ ചെയ്യാം ഞാൻ ചെയ്യും എനിക്കിപ്പോ ഒറിജിനൽ ഷുഗറിന്റെ ടേസ്റ്റിനെക്കാളും കൂടുതൽ ഷുഗർ ഫ്രീയിലെ ടേസ്റ്റ് ഇഷ്ടം അതുപോലെ തന്നെ കൊക്കക്കോള അല്ലേ എനിക്ക് ചെറുപ്പത്തിലെ ഈ തടി 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 എന്ന് പറഞ്ഞ് എന്റെ മനസ്സിലിട്ടത് കൊണ്ട് ഐ എം എ ഫാക്ട് ചൈൽഡ് എന്റെ ബ്രെയിനിൽ ഞാൻ എപ്പോഴും തടിയുള്ള ഒരു കുട്ടിയാണ് സോ അതുകൊണ്ട് എനിക്ക് അതല്ലാതെ ചിന്തിക്കാൻ അറിയില്ല ചെറുപ്പത്തിൽ നമ്മൾ എങ്ങനെയാണോ വിചാരിക്കുന്നത് അത് അങ്ങനെ റീഇൻഫോഴ്സ് ആയി പോകത്തില്ലേ സോ ഇവൺ ഇഫ് ഐ എം റിയലി തിൻ നോട്ട് ഓക്കെ വിച്ച് ഐ ആം ഐ സ്റ്റിൽ തിങ്ക് ഐ എം എ ഫാക്ട് കിഡ് ആ കോംപ്ലക്സസ് ഒക്കെ കൊണ്ട് വളർന്നുകൊണ്ട് ഷുഗർ ഫ്രീ ഉള്ള പ്രോഡക്ട്സ് ഞാൻ എടുക്കും എപ്പോഴും സോ ഡയറ്റ് കോക്ക് ഇസ് സംതിങ് I always have also, which is also not good in the parim, but I love it, yeah. Okay, look at my boys playing. So yeah, so that's my cup of tea. And then, now we'll go to the balcony. Ready? Go! So cute. Okay, back to our balcony. So yeah, this is my zen zone in the veetla. Yangal oru party area kudiyana. ഇന്ന് കുറച്ച് വെയിൽ നന്നായിട്ടുണ്ട് ബട്ട് മഴക്കാലം ആവുമ്പം നല്ല വ്യൂ ആണ് നല്ലൊരു ക്ലൈമറ്റ് ആണ് നല്ല ഫീലാണ് സോ അപ്പാർട്ട്മെൻറ്റിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇതൊക്കെ യുനോ റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മേജർ റെനോവേഷൻ ഒരു വർഷത്തിൽ വി വിൽ ലുക്ക് ലൈക്ക് എ ബ്രാൻഡ് ന്യൂ അപ്പാർട്ട്മെൻറ്റ് ബട്ട് ലുക്ക് അറ്റ് ദിസ് വ്യൂ ദസ് എ നൈസ് പള്ളി ദസ് എ ഹോസ്പിറ്റൽ കുറച്ചുകൂടെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ യു വിൽ സീ ദാറ്റ് ന്യൂക്ലിയസ് മോൾ അതിൻ്റെ അപ്പുറത്ത് ദർ ഇസ് അനദർ അമ്പലം എവറി ഡേ മോർണിംഗ് ഞാൻ രാവിലെ ഇവിടെ എണീറ്റ് ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കും ഐ സ്റ്റേ ഹിയർ ഫോർ അബൌട്ട് 5-10 minutes ആൻഡ് ലുക്ക് ഔട്ട് സൈഡ് മേക്സ് മീ ഫീൽ എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് കാം ആൻഡ് പീസ്ഫുൾ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ യാ ആൻഡ് രാവിലെ തന്നെ ഇങ്ങനത്തെ ഒരു വ്യൂ വന്ന് കാണുമ്പം യു ഫീൽ കാം ആൻഡ് യു നോ യു ഗെറ്റ് ബാക്ക് ഹോപ്പ് ഫോർ ദ വേൾഡ് So this is my favorite space in the veetla. Ennum kulla time spend cheyyunna oru sthalamaanu. And you should check out my fan. It's blue in color. Njan thanne paint cheyada. Nice, no? I'm very proud of it. Distressed blue fan aanu. To go with the theme. എൻ്റെ വീട്ടിൽ വരുന്ന എല്ലാവർക്കും ഏറ്റവും അധികം വന്നിരിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലവും എൻ്റെ ഈ ബാൽക്കണി തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒരു പള്ളിയുണ്ട്
അമ്പലമുണ്ട്, എന്റെ ബെഡ്റൂമിന്റെ അപ്പുറത്ത് ഒരു മോസ്ക് ഉണ്ട്. സോ ഐ ഫീൽ ലൈക്ക് ഐ എം സറൗണ്ടഡ് ബൈ ലോട്ട് ഓഫ് പോസിറ്റിവിറ്റി വിച്ച് ഐ ലവ്. രാവിലെ നിൽക്കുമ്പോൾ നമുക്ക് മോസ്കിലെ പങ്കുവിളി കേൾക്കാം, അതുപോലെ തന്നെ അമ്പലത്തിലെ രാവിലത്തെ ആ പ്രേയർ കേൾക്കാം, പള്ളിയുടെ മണി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എവ്രി അവറോ ഇടവിട്ട് കേൾക്കാം. സോ ഓൾ ഇൻ ഓൾ ഇറ്റ്സ് ജസ്റ്റ് വെരി പോസിറ്റീവ് വൈബ് ഉള്ള ഒരു ഒരു ഹോം അപ്പാർട്ട്മെന്റ് ആൻഡ് ഇറ്റ് മേക്സ് മീ വെരി ഹാപ്പി ടു വേക്ക് അപ്. ഇവരുടെ കളി കാണാൻ ഇറ്റ്സ് ദി ബെസ്റ്റ് തിങ്. അച്ഛനും മോനും ആ ഒരു ടോയിന് വേണ്ടിയുള്ള അടിപിടിയാണ്. ആര് ജയിക്കുന്നു നോക്കാം. കമൺ റിയോ, കമൺ കമൺ ബഡി, കമൺ മനെ, കമൺ കമൺ ബോയ്സ്. വിട്ടെടുക്കാട്ടാ, കമൺ. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ, ജസ്റ്റ് എ നമ്പർ. दम लगा के. सो क्यूट. अरे वाह, तो ओडी രക്ഷപ്പെടാൻ നോക്കുന്നണ്ടോ അതിവിടെ? പ്രിയമാണ് ജയിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ദ യങ് ജനറേഷൻ ഇസ് വേ സ്മാർട്ടർ. ലുക്ക് അറ്റ് ഹിം. ഓ, ബഡി അതിനകത്തേക്ക് കയറാൻ നോക്കുന്നു. ഞാൻ തുറന്നു തരാം. ഓക്കെ, റെഡി? ഓക്കെ, സോ നൗ ഇറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ഈ ചെറിയൊരു ഗ്യാപ്പില് ഞാൻ എന്റെ ഇമെയിൽസ് ചെക്ക് ചെയ്തു. വർക്ക് റിലേറ്റഡ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നോക്കി, ഒന്നും വന്നിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് കഴിഞ്ഞൊരു ദിവസം നടന്നത് എന്ന് നോക്കി, ആൻഡ് ദെൻ സഡൻലി ഐ ഗോട്ട് ഹംഗ്രി ആൻഡ് ഐ ആം ലൈക്ക് ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, വരൂ. So Inna, I am thinking I'll have eggs. What about the dogs? Well, they don't eat now. Rio chalapam veshinittundavum avana. I give them chicken and rice. Alengila I give them dog food. Pakshe samayam aayittilla, korchude neram kaiyittana avar kaiyan vandhu. So now let's make breakfast. അതെ, ഞാൻ എന്റെ ഫ്രിഡ്ജ് ഒന്ന് ചെക്ക് ചെയ്തു. എന്താണ് എഗ്സിന്റെ കൂടെ ഇന്ന് എനിക്ക് കഴിക്കാൻ പറ്റുക എന്ന് നോക്കി, ഒന്നുമില്ല. നത്തിങ് ദാറ്റ് ഐ കൻ ഈറ്റ് വിത്ത് എഗ്സ്. ഐ മീൻ ദർ ഇസ് ക്യൂക്കംബർ. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഈറ്റിംഗ് ക്യൂക്കംബർ ഇന്ന് രാവിലെ. എനിക്ക് ചെറി ടൊമാറ്റോസ് കഴിക്കണം എന്നായിരുന്നു. വേറെ ഉള്ള പച്ചക്കറി സുഖീനി ഒക്കെയാണ്, അതൊന്നും രാവിലെ കഴിക്കാൻ തോന്നില്ല. കോളിഫ്ലവർ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഗോസ്. അപ്പം നമുക്ക് മുട്ട മാത്രം കഴിക്കാം. സോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഐ ഹവ് ബീൻ യൂസിങ് ഫ്രീ റേഞ്ച് എഗ്സ്. നിങ്ങൾക്കറിയാം ഞാനൊരു പെസ്കറ്റേറിയൻ ആണ്. എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും വീഗൻ ആവണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. പതുക്കെ പതുക്കെ ഞാൻ ആ ചേഞ്ചസ് വരാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് സംസ് ഇറ്റ് ഗെറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. സോ ഫ്രീ റേഞ്ച് എഗ്സ് ആർ ബെറ്റർ ദാൻ മറ്റേ സ്റ്റോർ ബോട്ട് റെഗുലർ എഗ്സ്, ബിക്കോസ് ഐ ഓണസ്റ്റ്ലി ഫീൽ യുനോ ഗ്രേസിങ് ആൻഡ് ഫ്രീ ആയിട്ട് ഫാമിൽ ഓടി നടന്ന് യുനോ കോഴികൾ ഇടുന്ന മുട്ട ഇസ് ബെറ്റർ ദാൻ കൂട്ടിൽ അടച്ച് വെച്ച് പീഡിപ്പിച്ച് ഇടുന്ന മുട്ട. അതാണ് എന്റെ ലോജിക് കേട്ടോ. ബട്ട് എനിവേ, പതുക്കെ പതുക്കെ ആ മാറ്റങ്ങളൊക്കെ വരുത്താൻ ഞാൻ ശ്രമിക്കുന്നു. സോ ഗ്രീറ്റ് പാക്കേജിങ് ഇസ് വെൽ ആൻഡ് ബാക്കി രണ്ട് മുട്ടേ ഉള്ളൂ. സോ ഐ ഹാവ് ടു എഗ്സ് റെഗുലർലി ആൻഡ് ടുഡേ ഐ എം ഗോയിങ് ടു മേക്ക് സണി സൈഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ബുൾസൈ. Cook it up for a couple of minutes and we are ready to eat it. So I'm very sure ee rendu motta kondu ende breakfast appetite okay aayikilla nu enikku thonunu. So I'm thinking maybe I should eat some bananas too. ഇപ്പോഴല്ല, ഒരു അരമണിക്കൂർ ബ്രേക്കിന് ശേഷം. സോ അതിനുവേണ്ടി ഐ എം ഗോയിങ് ടു ബോയിൽ ബനാന ആസ് വെൽ. സോ യു നീഡ് ടു നോ ദിസ് തിങ് അബൌട്ട് മീ, എനിക്ക് പഴം റോ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമല്ല. കുക്ക് ചെയ്താൽ മാത്രമേ കഴിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ പുഴുങ്ങിയ പഴം കഴിക്കും, അല്ലെങ്കിൽ എനി കുക്ക്ഡ് ഫോം ഓഫ് ബനാനാസ് ഐ ഈറ്റ്. ഐ ഹാവ് എന്തോ ഒരു അവേർഷൻ ടു ദ റോ ഫോം. കടയിൽ നിന്ന് വാങ്ങിച്ച് നേരിട്ട് കഴിക്കുമ്പോൾ എനിക്ക് ഇവിടെ ചൊറിയും എന്നൊരു ഫീലിംഗ് ഉണ്ട്. ഏമണ്ടം പഴം. സോ ഐ എം ഗോയിങ് ബോയിൽ ദാറ്റ് അപ്പ് ഇൻ കേസ് എനിക്കൊരു 12 o'clock ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഒരു വിശപ്പ് വന്നാൽ കഴിക്കാൻ വേണ്ടി. 12 ഒന്നും പറയാൻ ലാസ്റ്റ് ചെയ്യൂല. ബട്ട് ഇൻ കേസ് ഐ സെഡ് ബാക്ക് അപ്പ് വട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ്സ് എ ഗുഡ് സ്നാക്ക്. ഡയറ്റ് ചെയ്യുന്ന സമയത്ത് കാർബ്സ് വേറെ ഒന്നും തൽക്കാലം അധികം കേറുന്നില്ല. സോ അതുകൊണ്ട് ഐ ഫീൽ ദാറ്റ് യു നീഡ് സംതിങ്, ഒരു ബാക്കപ്പ് എന്ന രീതിയിൽ. വീട്ടിൽ എനിക്ക് ആഗ്രഹമുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും ഞാൻ പഴം പുഴുങ്ങൽ ഹേ ലൈക്ക് എമണ്ണൻ പഴം. Look at the massive size of this palm. Already boiled water ആയിരുന്നു. സോ ഞാൻ പഴം പുഴുങ്ങുന്നത് ടെക്നിക് ഒന്നും എനിക്കറിയത്തില്ല. ഐ ബേസിക്കലി ജസ്റ്റ് പുട്ട് പഴം ഇൻ ബോയിലിംഗ് വാട്ടർ ആൻഡ് അതൊരു 10-15 minutes. എനിക്കറിയില്ല എത്ര സമയം ഇരിക്കുമ്പോൾ ഇറ്റ് വിൽ ബിക്കം പെർഫെക്റ്റ്. എനിക്ക് സോഫ്റ്റ് ആവുന്ന ഇഷ്ടമല്ല, ഐ ലൈക്ക് ഇറ്റ് ഹാർഡ്. സോ യാ, വിൽ പ്രേ. ഈ കിച്ചണിൽ കയറി എന്ത് നടക്കണമെങ്കിലും ഐ പ്രേ അലോട്ട്. സോ പഴം ഓവർ കുക്ക് ആവരുത്, കറക്റ്റ് ആയിട്ട് വരണം കേട്ടോ. ഇൻ ദി മീ ടൈം ലെറ്റ്സ് ഗോ ഈറ്റ്. So now I'm back in my bedroom. As you can see, bed ippalum aarum virichittilla. Vai, njan thane aanallo virikkende. Pakshe
ചേച്ചി വന്നിട്ട് ചേച്ചി വിരിക്കട്ടെ. ഓക്കെ, സോ ബാഡ് ഗേൾ ആണ് ഞാൻ. ഐ ലൈക്ക് ടു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ബെഡ്. എസ്പെഷ്യലി ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, എവിടെയും പോകാനില്ല, ഫോർമൽ ആവട്ടെ കാര്യമില്ല. ആൻഡ് ഐ ലവ് ഈറ്റിംഗ് ഇൻ ബെഡ്. യാ, ഐ മീൻ ഐ എം ഷുവർ എവറിബഡി ലവ്സ് ഈറ്റിംഗ് ഇൻ ബെഡ്. സോ ഐ എം ഗോണ ഈറ്റ് ഇൻ ബെഡ്. സോ ഞാൻ ബെഡ്റൂമിൽ വന്നിരുന്ന് കഴിക്കാൻ ഏറ്റവും വലിയ കാരണം ഈസ് ടു വാച്ച് ടി വി. അത് മോർണിംഗ് ആകുമ്പോൾ ഐ പ്രിഫർ വാച്ചിങ് ടി വി ഇൻ മൈ റൂം. ഉച്ചയ്ക്ക് ശേഷം ഐ ഗോ ടു ദ ഹാൾ ഒരു ചേഞ്ച് ഓഫ് സിനാറിയോയ്ക്ക് വേണ്ടി. സോ മോർണിംഗ് ഐ ബ്രിങ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ഹിയർ ആൻഡ് ഐ സ്വിച്ച് ഓൺ ടെലിവിഷൻ. ആൻഡ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഐ ബിൻ ബിഞ്ച് വാച്ചിങ് ദിസ് അമേസിംഗ് ഷോ സർവൈവർ. സോ ചെറുപ്പക്കാലം മുതലേ ഐ തിങ്ക് എ എക്സ് എൻലാണ് റെഗുലർലി സർവൈവർ എന്ന ഷോവിന്റെ ഒരു വ്യൂവർ ആയിരുന്നു ഞാൻ. ആൻഡ് കഴിഞ്ഞൊരു വൺ വീക്ക് ആയിട്ട് ഐ ഹാവ് ബിൻ ചെക്കിംഗ് ഔട്ട് ദ സർവൈവർ സൗത്ത് ആഫ്രിക്ക സീരീസ്. യൂട്യൂബിൽ അവൈലബിൾ ആണ്. സോ കണ്ടിന്യൂസ്ലി മോർണിംഗ് ടു നൈറ്റ് ഞാൻ ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദ തിങ് ഐ ലൈക്ക് അബൌട്ട് സർവൈവൽ ഷോസ് ഈസ് ദാറ്റ് യുനോ നമ്മളെ എക്വിപ്പ് ചെയ്യും. ഇങ്ങനത്തെ ഷോസ് കാണുമ്പം ഓരോ സിറ്റുവേഷൻസിലും നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ടാക്കിൾ ചെയ്യണം, ഇതൊരു നോളജ് നമുക്ക് നല്ല രീതിയിൽ നൽകും. സോ എനിക്ക് ഏറ്റവും കാണാൻ ഇഷ്ടം അങ്ങനത്തെ പ്രോഗ്രാംസ് ആണ്, അങ്ങനത്തെ സീരീസ് ആണ്. ഇറ്റ് മേക്സ് യു യുനോ സർവൈവ് ഇൻ മെനി സർക്കംസ്റ്റാൻസസ്. നിങ്ങൾക്കറിയാലോ ലോകത്തിന്റെ തന്നെ നിയമം എന്ന് പറയുന്നത് സർവൈവൽ ഓഫ് ദ ബെസ്റ്റ് ആണ്. സോ വാച്ചിങ് ഷോസ് ലൈക്ക് ദിസ് റിയലി ഹെൽപ്സ് മീ മോൾഡ് മൈ സെൽഫ് എ ലിറ്റിൽ ബെറ്റർ എന്ന് ഞാൻ തന്നെ വിചാരിക്കുന്നു. നൗ ലെറ്റ് മീ ഫൈൻഡ് ഔട്ട് എ ന്യൂ സീരീസ്. സോ രണ്ട് സീസൺസ് കഴിഞ്ഞു. ഐ വാച്ച്ഡ് സർവൈവർ സൗത്ത് ആഫ്രിക്ക ഫിലിപ്പീൻസ് ആൻഡ് സർവൈവർ സൗത്ത് ആഫ്രിക്ക വേറെ ഏതോ സ്ഥലം. ഇനി വേറെ സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, ഇത് ഒറിജിനൽ സീരീസ് മറ്റൊരു സൈറ്റിലാണ്, ഇത് അതിന്റെ ഒരു സ്പിൻ ഓഫ് ആണ്. സോ നൗ See, now they've got Survivor New Zealand in their season on the Survivor Australia season 3 on the oh Australian and season edo or season kandada pinne Survivor South Africa Malaysia on the champions yan already kandu evada ponam Maldives ipono Australia ipono New Zealand ipono New Zealand ipuam it will be different. Okay, let's check out Survivor New Zealand season 1 episode 1 full episode. Woohoo! സോ ഈ ഷോയില് ബേസിക്കലി ഒരു യുനോ 16 to 20 ആൾക്കാരെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് ഇടും. ബേസിക് ക്ലോതിങ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഭക്ഷണം ഇല്ല, ഷെൽട്ടർ ഇല്ല, ഒന്നുമില്ല. ആൻഡ് ഫ്രം ദിസ് യുനോ 16-20 പീപ്പിൾ അവര് ഔട്ട് വിറ്റ് ഔട്ട് ലാസ്റ്റ് ഔട്ട് പ്ലേ ചെയ്യണം. ആൻഡ് ഓൺലി വൺ പേഴ്സൺ വിൽ സർവൈവ് ഇൻ ദി എൻഡ്. ബിഗ് ബോസിന്റെ ഒരു മച്ച് മോർ കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഹാർഡർ വേർഷൻ. എല്ലാ ദിവസവും ഭക്ഷണത്തിന് വേണ്ടിയും ഫയറിന് വേണ്ടിയും ഷെൽട്ടറിന് വേണ്ടിയും അവർ ടാസ്ക്സിൽ കമ്പീറ്റ് ചെയ്യണം. ആദ്യം രണ്ട് ട്രൈബ്സ് ആയിട്ടായിരിക്കും, പിന്നെ മെർജ് ചെയ്തിട്ട് യു ക്യാൻ കമ്പീറ്റ് ഇൻഡിവിജ്വലി. ഇമ്മ്യൂണിറ്റി ഐഡൽസ് ഉണ്ട്, സം അമേസിംഗ് സ്റ്റഫ് ഹാപ്പനിങ്. സോ ഇറ്റ് റിയലി ഹെൽപ്സ് യു ഇംപ്രൂവ് യുവർ ബ്രെയിൻ പവർ. എന്റെ ലൈഫിലെ ഒരു അഭിലാഷം ഇസ് ടു ടേക്ക് പാർട്ട് ഇൻ സർവൈവർ ഷോ. പക്ഷെ അതിന് അപ്ലൈ ഒന്നും ചെയ്തിട്ടില്ല, ഒരു ആഗ്രഹം മാത്രം, നമുക്ക് ആഗ്രഹിക്കാലോ. സോ ഐ ഐ റിയലി ലവ് സ്റ്റഫ് ലൈക്ക് ദിസ്. വിൽ ഐ എവർ അപ്ലൈ ഫോർ ഇറ്റ്? ഐ ഡോണ്ട് നോ, ബട്ട് ഐ എം എ സർവൈവർ ഫാൻ വിത്തൗട്ട് എ ഡൗട്ട്. ഐ തിങ്ക് ഇറ്റ്സ് മൈ നമ്പർ വൺ you know, show that I would love to be part of. Cool. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഞാൻ ബിഗ് ബോസിലൊക്കെ പങ്കെടുത്തത്. വൺ ഓഫ് ദി അതർ റീസൺസ് ഇസ് ബിക്കോസ് അതിന്റെ ഒരു മിനിയേച്ചർ എക്സ്പീരിയൻസ് ആണല്ലോ. ബിഗ് ബോസ് ഇസ് ഡിഫറെന്റ്, സർവൈവൽ ടാക്ടിക്സ് അല്ല, ഇറ്റ് സംതിങ് എൽസ്. ബട്ട് ദിസ് ഈസ് എ ലോട്ട് മോർ ടാസ്ക്സ്, കുറച്ചുകൂടെ യുനോ ഹെവിയർ ആണ്. ഭക്ഷണമൊക്കെ ഇല്ല എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ചിന്താഗതി രീതി തന്നെ മാറുമല്ലോ. സോ ഐ ഐ തിങ്ക് സംതിങ് ഐ റിയലി ലൈക്ക്. എനിവേ, കുറെ സംസാരിച്ചു. മൈ മോർണിംഗ് റുട്ടീൻ ഓൾമോസ്റ്റ് അവസാനിച്ചു. മൈ എഗ്സ് ഇവിടെ തളർത്തോണ്ടിരിക്കുകയാണ്. അപ്പം എന്റെ ബനാന ബോയിൽ ചെയ്ത് അവിടെ ചത്തോ എന്ന് എനിക്കറിയില്ല, അതൊക്കെ തപ്പണം. സോ ഐ എം ഗോയിങ് ടു ഗെറ്റ് ടു ഈറ്റിംഗ് മൈ ബ്രേക്ക്ഫാസ്റ്റ് വാച്ചിങ് സർവൈവർ ആൻഡ് ഷേക്കിംഗ് ഓൺ മൈ ബനാന. ഇൻ ദി മീൻ ടൈം നിങ്ങൾക്ക് എന്റെ ഈ മോർണിംഗ് റുട്ടീൻ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഐ വിൽ ബി ബാക്ക് വിത്ത് എ ലോട്ട് മോർ വീഡിയോസ്. പ്ലീസ് ലീവ് യുവർ സജഷൻസ് ആൻഡ് കോമെന്റ്സ് ഇൻ ദ കോമെന്റ് സെക്ഷൻ ബിലോ. യാ, വേറെ ഒരു പണിയില്ലാത്തതുകൊണ്ട് ഇതാണ് എന്റെ ഒരു കഴിഞ്ഞ കുറച്ച് നാളത്തെ മോർണിംഗ് റുട്ടീൻ. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സമയത്തൊക്കെ ഞാൻ വീട്ടിലുണ്ടാവത്തില്ല. ഐ വിൽ ബി ഇൻ സം ഷൂട്ട് സംവെയർ, ബട്ട് ഇറ്റ്സ് ഓക്കെ. ദിസ് ഈസ് ഓൾസോ എ ഗ്രേറ്റ് ടൈം ടു സെൽഫ് റിഫ്ലെക്ട് ആൻഡ് ടു ബിക്കം സെൽഫ് അവെയർ. ഈ കഴിഞ്ഞ രണ്ട് ദിവസം കുറച്ചുകൂടെ മടിച്ചായിട്ടുണ്ട് വാക്സിനേഷന്റെ പെയിൻ കാരണം. നോ യോഗ, ഐ യൂഷ്വലി മെഡിറ്റേറ്റ് എ ലിറ്റിൽ ബിറ്റ്, അതൊന്നും ചെയ്യുന്നില്ല, അതുപോലും ചെയ്യുന്നില്ല. സർവൈവർ ഇസ് മൈ മെഡിറ്റേഷൻ ഫോർ ദ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആൻഡ് ഐ എം എൻജോയിങ് ഇറ്റ്. സോ ചേച്ചി പോട്ടെ. ഓക്കെ, ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബഡി റിയോ അവരും കേടുന്നു, ബിക്കോസ് ദേ നോ ഐ എം ഗോയിങ് ടു സെറ്റിൽ ഡൗൺ ഹിയർ. ഓക്കെ, ലോട്ട്സ് ഓഫ് ലവ്. ഐ സീ യു സൂൺ വിത്ത് അനദർ വീഡിയോ വിത്ത് സംതിങ് ഇൻട്രസ്റ്റിംഗ്. കൂൾ.